അടുത്തയിടെ ഞാനും ഷീലയും ജക്കാർത്ത ആൻഡ് ബാലി പോയിരുന്നു. ഇന്തോനേഷ്യയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ നാലാമത്തെ പോപ്പുലേഷൻ കൂടിയിട്ടുള്ള ഒരു രാജ്യമാണ്. ചൈന, ഇന്ത്യ, യു എസ് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള നാലാമത്തെ രാജ്യം. അവിടെ 26.5 കോടി ജനങ്ങളുണ്ട്. ഭൂരിപക്ഷം പേരും മുസ്ലിമുകളാണ്. എന്നിരുന്നാൽ തന്നെ അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല, ഡെമോക്രസിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് മതസ്ഥരെയും അവർ തുല്യമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്. അവിടെ ഏകദേശം 6 ഒഫീഷ്യൽ മതങ്ങളുണ്ട് അത്ര. അതിൽ ഹിന്ദുമതവും ക്രിസ്ത്യൻ മതവും ബുദ്ധിസവും എല്ലാം ഉണ്ട്. മതസൗഹൃദം നല്ല നിലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് അവർക്ക് വർഷത്തിലൊരിക്കൽ ഒരു ഫാസ്റ്റിംഗ് ഉണ്ട്. അന്നത്തെ ദിവസം അവർ നിശബ്ദത പാലിക്കും, ടോട്ടൽ സൈലൻസാണ്. ആ ദിവസങ്ങളിൽ മുസ്ലിം പള്ളികളിൽ നിന്നുള്ള വാങ്കുവിളി നിർത്തിവെക്കും. അത്രയും സൗഹാർദ്ദപരമായിട്ടാണ് അത്രേ അവർ ജീവിച്ചു പോകുന്നത്. ഇന്തോനേഷ്യയുടെ ഭൂപ്രകൃതിയെപ്പറ്റി പറയുകയാണെങ്കിൽ 17,000 ഐലൻഡുകൾ ചേർന്നിട്ടാണ് ആ രാജ്യം തന്നെ. അതിൽ വലിയ ഐലൻഡുകളുണ്ട്, തീരെ കുഞ്ഞായിട്ടുള്ളതുണ്ട്. അതിൽ ആകെക്കൂടി 7,000 ഐലൻഡുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപുകൾ ജാവ, ബാലി, സുമാത്ര എന്നിവയാണ്. ഇന്തോനേഷ്യയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു അത്. ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന രാജാക്കന്മാരായിരുന്നു അത്രേ 1-ാം നൂറ്റാണ്ടിൽ അവിടെ ഹിന്ദുമതം പ്രചരിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഹിന്ദു മതാചാരങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നത്. അതിനുശേഷം 13-ാം നൂറ്റാണ്ടിലാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിം ട്രേഡേഴ്സാണ് അവിടെ മുസ്ലിം മതം കൊണ്ടുവരികയും അതിനുശേഷം പിന്നീട് ആ രാജ്യം തന്നെ ഭൂരിഭാഗവും ഒരു മുസ്ലിം കൺട്രി ആയി മാറി. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഇന്ന് ഇന്തോനേഷ്യ. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ അവിടെ കോളണി സ്ഥാപിച്ചു. അത് ഏകദേശം 300 വർഷങ്ങളോളം ഡച്ച് ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നീട് ഒരു ഭാഗം ജപ്പാൻ കീഴടക്കി. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്, ജപ്പാനും സറണ്ടർ ചെയ്തതിന് ശേഷമാണ് അതൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുന്നത്. ഇന്തോനേഷ്യയിൽ വിവിധ തരത്തിലുള്ള ഭാഷകളുണ്ട്. പക്ഷേ ഒരു കൗതുകമുള്ളത്, അവർക്ക് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡച്ചുകാർ വന്നതിന് ശേഷം ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ അവരുടെ തന്നെ ഭാഷ എഴുതുന്നത്. അവിടെ ഏകദേശം 100 വിവിധ ഗോത്രവർഗ്ഗക്കാരുണ്ട്. 700 വിവിധ തരത്തിലുള്ള ഭാഷകളുണ്ട് അത്രേ. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ സ്ക്രിപ്റ്റ് സ്വന്തമായിട്ടില്ല. ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഭാഷ എഴുതുന്നത്. നിങ്ങൾ ആദ്യം സന്ദർശിച്ച സിറ്റി ജക്കാർത്ത തന്നെയാണ്. ജക്കാർത്ത അവരുടെ ക്യാപിറ്റലാണ്. അവിടെ ട്രാഫിക് ബ്ലോക്ക് വളരെ ദുഷ്കരമായിരുന്നു. വളരെ വീതി കൂടിയ റോഡുകളുണ്ടെങ്കിലും ഈ ജനസാന്ദ്രത കാരണം കൊണ്ടും വാഹനങ്ങളുടെ ബാഹുല്യം കാരണം കൊണ്ടും ട്രാഫിക് ബ്ലോക്ക് ഉള്ളൊരു സിറ്റിയാണ്. ഒരു പ്രത്യേകത ജക്കാർത്തയെ പറ്റി കണ്ടത്, അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ കാൽനടക്കാർക്ക് ധാരാളം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഒരു പ്രത്യേക ബേയിലാണ് നിൽക്കുന്നത്. അവിടുന്ന് നേരെ നടന്നാൽ എലിവേറ്റഡ് വാക്ക്വേയിലെത്താം. ആ വാക്ക്വേ ധാരാളം കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്നുണ്ട്. പല കെട്ടിടങ്ങളുടെ 2-ാം നിലയിലേക്കൊക്കെ വാക്ക്വേ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പല മോളുകളിലേക്കും നടന്നിട്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്താം. അപ്പോൾ കാൽനടക്കാർക്ക് വേണ്ട സൗകര്യത്തിന് ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേകത കൂടെ കണ്ടത്, സ്കൂട്ടർ ടാക്സി അവൈലബിളാണ്. ഈവൺ ഊബർ കമ്പനി പോലും ഗ്രാബ് എന്ന് പറഞ്ഞ സ്കൂട്ടർ ടാക്സി സർവീസ് നടത്തുന്നുണ്ട്. അതിൽ എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കണം. അതുകൊണ്ട്
ആ സ്കൂട്ടറിലെ അവർ ഒരു ഹെൽമെറ്റ് അവിടെ കരുതിയിട്ടുണ്ട്. ആ ഹെൽമെറ്റ് ധരിച്ചിട്ട് നമുക്ക് പുറകിലിരുന്ന് പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താം. കാരണം ധാരാളം ബ്ലോക്ക് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജക്കാർത്തയിൽ ഇത്രയധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരാൾ പോലും ഹോൺ അടിക്കുന്നില്ല. വളരെ ഡിസിപ്ലിൻഡായിട്ടാണ് ട്രാഫിക് മൂവ് ചെയ്യുന്നത്. ഒരു ട്രാഫിക് ഡിസിപ്ലിൻ കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നി. നമ്മുടെ നാടും അതുപോലെ ഇന്ന് ആവും എന്ന് ആലോചിച്ചു പോയി. ജക്കാർത്തയിലെ വലിയ ഒരു മ്യൂസിയം കാണാനിടയായി. അതിലെ എല്ലാ ഐലൻഡിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള വീടുകൾ, കെട്ടിടങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പ്രതിരൂപം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പല ഡിസൈനിലുള്ള വീടുകളാണ്. ഓരോ ഐലൻഡിലും പ്രത്യേക പ്രത്യേക കൾച്ചറും അതുപോലെ തന്നെ അവിടുത്തെ ആർക്കിടെക്ചർ തന്നെ വ്യത്യാസമുണ്ട്. അതിൻ്റെയൊക്കെ റിപ്ലിക്ക അവിടെ നമുക്ക് കാണാം. പല ഐലൻഡിലും ഉള്ള ജനങ്ങളുടെ വേഷവിധാനങ്ങളും വ്യത്യസ്തമാണ്. അതിന് രണ്ട് കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, പണ്ടുകാലം തൊട്ടേ വലിയ വലിയ അറപ്പുരകൾ ഓരോ വീടുകളിനോട് ചേർന്നിട്ട് നിർമ്മിച്ചിരുന്നു. ഈ അറപ്പുരകളെല്ലാം ഏകദേശം 8-10 ഉയരത്തിലുള്ള തൂണിൻ്റെ മുകളിലാണ് ഈ ധാന്യങ്ങളെല്ലാം ശേഖരിച്ചിരുന്നത്. അതുപോലെ തന്നെ പണ്ടുകാലത്ത് അവർ പറഞ്ഞത് ഒരു ധനവാന്റെ ധനം മനസ്സിലാക്കുന്നത് അയാൾക്ക് എന്തുമാത്രം പോത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനൊരു തെളിവായിട്ട് അയാളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ചത്ത പോത്തുകളുടെ കൊമ്പുകൾ ശേഖരിച്ച് ആ വീടിൻ്റെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ എന്തുമാത്രം പോത്തുകൾ ഉണ്ടായിരുന്ന ആളാണ് ആ കുടുംബം എന്നറിയാനായിട്ട് ഈ കൊമ്പുകളുടെ ഈ ഡിസ്പ്ലേയിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്തോനേഷ്യയുടെ ഭക്ഷണ രീതിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദു മതം അവിടെ ധാരാളം പടർന്നത് കൊണ്ടോ ധാരാളം സാമ്യമുണ്ട്. നമ്മുടെ ഹലുവ, കിണ്ണത്തപ്പം, നമ്മുടെ ഫിഷ് കറി പോലുള്ള ചില വിഭവങ്ങൾ, അതിനുശേഷം ഡച്ചുകാരുടെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടുള്ള ഭക്ഷണ രീതികളും നമുക്ക് അവിടെ കാണാനിടയായി. ഇത്രയും ഐലൻഡുകൾ ഈ പരന്നു കിടക്കുന്നത് കൊണ്ട് ആ രാജ്യം തന്നെ വളരെ വിസ്തൃതിയുള്ളതാണ്. അതിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർക്ക് ഇത്തിരി യാത്ര ചെയ്യണം. അതുകൊണ്ട് ഓരോ ഐലൻഡിലും അവിടുത്തെ ഹാർബറാണ് പ്രധാന ഒരു ട്രാൻസ്പോർട്ട് ഡെസ്റ്റിനേഷൻ. ഈ ഹാർബറുകളിൽ നിന്ന് മിനി ഷിപ്പുകൾ പുറപ്പെടുകയാണ് മറ്റ് ഐലൻഡുകളിലേക്ക്. അത് ആ ഷിപ്പുകളിൽ വാഹനങ്ങൾ കയറ്റാനുള്ള സൗകര്യം ഉണ്ടാവും, ചരക്ക് കയറ്റാനുള്ള സൗകര്യം ഉണ്ടാവും, അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള മിനി ഷിപ്പുകൾ പോയിട്ടാണ് ഇത്രയും വലിയ രാജ്യം തമ്മിൽ കൂട്ടിയിണക്കുന്നത്. ഈ രാജ്യം പരന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വിവിധ ടൈം സോണുകളാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ടൂർ ഓപ്പറേറ്ററുടെ സഹായത്തോടെ അവിടുത്തെ രണ്ട് വീടുകൾ സന്ദർശിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. അതിലൊന്ന് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാളുടെ വീടിൻ്റെ ഉള്ളിൽ കയറി കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വേറെ മിഡിൽ ലെവൽ ഒരു താമസക്കാരൻ്റെ വീടും കാണാനായിട്ട് സാധിച്ചു. എല്ലാ വീടിനും ആദ്യം ഒരു പടിപ്പുര. അതുകൂടാതെ പണ്ടത്തെ നമ്മുടെയൊക്കെ കൂട്ടുകുടുംബം പോലെ അതിലും ഒരു പടിയും കൂടി ഉയർന്നിട്ട് വലിയൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു മൂലയ്ക്കിൽ ഒരു ചെറിയ കെട്ടിടം ഉണ്ടാവും. അതിൽ സീനിയറായിട്ടുള്ള പേരൻസ് താമസിക്കുന്നുണ്ടാവും. അതിൻ്റെ സൈഡിൽ മാറിയിട്ട് പല പല വീടുകളിലാണ് ബ്രദേഴ്സ് താമസിക്കുന്നുണ്ടാവുക. അതിൽ കയറി ചെന്നാൽ ഏറ്റവും ആദ്യം കാണുന്നത് വലിയ ഒരു അമ്പലം. എല്ലാ ഈ തറവാട്ട് വീടുകൾക്കും സ്വന്തമായിട്ടൊരു അമ്പലം ഉണ്ടാവും. ആ അമ്പലത്തിന് വേണ്ടി അവർ ധാരാളം പണം ചെലവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. കാരണം കരിങ്കല്ലുകൊണ്ട് കൊത്തിയിട്ടുള്ള പ്രതിമകളും പിന്നെ മരം കൊണ്ടുള്ള അലങ്കാരപ്പണിയൊക്കെ ചേർന്നിട്ടാണ് ആ വീട് ഓരോരുത്തരുടെയും സാമ്പത്തിക സൗകര്യം അനുസരിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടുകുടുംബം എന്നുള്ള ആ ഒരു പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഈ വീട്ടുകാർക്കൊക്കെ അസംബിൾ ചെയ്യാനായിട്ട് വേറെ ഒരു ഹാള് പോലെ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ കുറച്ചൊരു പാവപ്പെട്ട ആളുടെ വീട് സന്ദർശിച്ചപ്പോൾ അവരുടെ അടുക്കള വരെ കയറി കാണാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഉറി അവിടെ നമുക്ക് കാണാം. ഉറി കയ്യിൽ, അതുപോലെ തന്നെ പണ്ട് അടുപ്പിൻ്റെ മുകളിൽ ഒരു തട്ടുണ്ടാക്കിയിട്ട് വിറകെല്ലാം അതിൻ്റെ മുകളിൽ പണ്ട് സൂക്ഷിച്ചിരുന്നു. നമ്മളും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യം ഇപ്പോഴും അവിടെ തുടർന്ന് പോരുന്നുണ്ട് എന്നുള്ളൊരു അത്ഭുതം തോന്നി.
പല കാര്യങ്ങളിലും ഇന്ത്യൻ ഇൻഫ്ലുവൻസ് അതവിടെ തുടർന്ന് പോരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഒരു കാര്യം ഉള്ളത് കോഴിപ്പോര്, കോഴിപ്പോര് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. കോഴിപ്പോരിന് വേണ്ടിയിട്ട് കോഴികളെ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്ത് വളർത്തും. ജക്കാർത്തയിൽ നിന്ന് ഞങ്ങൾ പോയത് ബാലി ഐലൻഡിലേക്കാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. ബാലി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ധാരാളം സാദൃശ്യമുള്ള ഒരു ഐലൻഡാണ്. ഇപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് എസ് കെ പൊറ്റക്കാട് എന്ന സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണത്തിലെ ബാലിയിലേക്കുള്ള യാത്രയെപ്പറ്റിയിട്ട് വിവരിച്ചതായിട്ട് വായിക്കാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നുണ്ട് കേരളത്തിനോട് ധാരാളം സാമ്യമുള്ള ഭൂപ്രകൃതിയാണ് ബാലി. ധാരാളം തെങ്ങുകളും മണൽപ്പരപ്പും കാണുമ്പോൾ നമ്മൾ കേരളത്തെ ഓർത്തു പോകും. അവിടെ ഈ തെങ്ങിൻ്റെ ബാഹുല്യം കാരണം തേങ്ങ അല്ലെങ്കിൽ ചകിരി, ഓല മുതലായവ ഉപയോഗിച്ച് ധാരാളം ഡെക്കറേഷൻ വർക്കുകൾ. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം കല്യാണങ്ങൾക്ക് പന്തലൊരുക്കുമ്പോൾ ഈ കുരുത്തോല കൊണ്ട് ധാരാളം ഡെക്കറേഷൻ വർക്കുകൾ ചെയ്തിരുന്നു. അതുപോലെ അത്തരത്തിലുള്ള ധാരാളം ഓല കൊണ്ടുള്ള ഡെക്കറേഷൻ വർക്കുകൾ അവിടെ കാണാൻ ഇടയായി. ബാലിയിൽ ഒരു ടെമ്പിളിനോട് ചേർന്ന് ഒരു കൾച്ചറൽ ഷോ കാണുകയുണ്ടായി. അതിൽ രാമായണമാണ് വിഷയം. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുന്നതും ബാലി സുഗ്രീവ അതുപോലെ ലങ്കാദഹനം എല്ലാ കാര്യങ്ങളും അവിടെ ഒരു ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. ഇപ്പോഴും അവിടുത്തെ ഹിന്ദുക്കൾ പുരാണങ്ങളിലൊക്കെ വളരെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഫൈൻ ആർട്സ് തിയേറ്ററിലെ ഒരു കൾച്ചറൽ ഷോ കാണാൻ ഇടയായി. പക്ഷേ അവിടെ ക്യാമറ അലൗഡ് ആയിരുന്നില്ല. അവസാനം അവർ അനൗൺസ് ചെയ്തു കലാകാരന്മാരെല്ലാവരും ഒത്തുകൂടുന്ന അവസാനത്തെ 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രം നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. അങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു. അതിൽ ആ നാട്ടിലെ അല്ലെങ്കിൽ ഈ വിവിധ ഐലൻഡുകളിലെ പലതരത്തിലുള്ള വേഷവിധാനങ്ങളെപ്പറ്റിയൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ടുള്ള, തന്നെയല്ല അവരുടെ പരമ്പരാഗത ഡാൻസുകളും കാണാനുള്ള അവസരം ലഭിച്ചു. ബാലിയിൽ ഒരു പ്രത്യേകത ഉണ്ടായത് അവിടെ ഒരു കോഫി പ്ലാന്റേഷൻ സന്ദർശിക്കാനായിട്ട് അവസരം കിട്ടി. ഇന്തോനേഷ്യയിലൊരു പ്രത്യേകത, അവിടുത്തെ കോഫി ഏറ്റവും എക്സ്പെൻസീവ് കോഫിയാണ്. കാരണം ഏറ്റവും നല്ല മണം അല്ലെങ്കിൽ ഫ്ലേവറുള്ള കോഫി ഇന്തോനേഷ്യയിലാണ് എന്ന് വിദേശത്തെല്ലാം പോപ്പുലറാണ്. അതിൻ്റെ കൂട്ടത്തിൽ ലുവാക് കോഫി എന്ന് പറഞ്ഞ ഒരു ഐറ്റം കൂടി ഉണ്ട്. അതായത് കോഫി പ്ലാന്റേഷനുകളിൽ മരപ്പെട്ടിയെ വളർത്തും. ഈ മരപ്പെട്ടി കോഫി പ്ലാന്റേഷനിലെ ഏറ്റവും രുചികരമായിട്ടുള്ള കോഫി ബീൻസ് കഴിക്കുകയും നെക്സ്റ്റ് ഡേ അത് കാഷ്ടിച്ച ആ കാഷ്ടത്തിൽ ഇതിൻ്റെ കുരുക്കൾ ഉണ്ടാവും. ആ കുരുക്കൾ പെറുക്കിയെടുത്തിട്ട് അത് വൃത്തിയാക്കി അതിൻ്റെ ഷെല്ല് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പരിപ്പെടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്ത് അതിൽ നിന്നെടുക്കുന്ന കോഫി വളരെ വളരെ എക്സ്പെൻസീവാണ്. ഒരു 100 ഗ്രാമിന് തന്നെ ഏകദേശം 5000 രൂപ വിലയുള്ള തരത്തിലുള്ള വില കൂടിയ കോഫി വരെ ഉണ്ട്. ബാലി വലിയൊരു ഐലൻഡാണ്. അതിന് ചുറ്റും ബീച്ചസാണ്. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലേക്ക് മലനിരകളിൽ പോയി കഴിഞ്ഞാൽ ചത്തുകിടക്കുന്ന വുൾക്കാനോസ് കാണാൻ സാധിച്ചു. ആ മലനിരകളുടെ ഇടയിൽ ഉരുകി ഒലിച്ച പഴയ വുൾക്കാനോയുടെ ഇടയ്ക്ക് പണിതിട്ടുള്ള റെസ്റ്റോറൻറ്റില് ഉച്ചഭക്ഷണത്തിന് പോയപ്പോൾ അകലെ അകലെ പല മലകളിലും ഇപ്പോഴും പുക പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. അത് ലൈവ് വോൾക്കാനോ ആണെന്ന് പറഞ്ഞു തന്നു. അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു സങ്കടവും അല്ലെങ്കിൽ ഭീഷണിയും ഈ വോൾക്കാനോസ് തന്നെയാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് അറിയില്ല. ഏകദേശം 2 കൊല്ലം മുമ്പായിരുന്നു ബാലിയിൽ ഒരു വോൾക്കാനോ പൊട്ടിത്തെറിച്ചിട്ട് 2-3 ദിവസം എയർപോർട്ട് പോലും അടച്ചിടേണ്ടി വന്നു. ഇപ്പോഴും ഇന്തോനേഷ്യയിലെ പല ഐലൻഡിലും ഈ വോൾക്കാനോ ലൈവ് ആയിട്ടുള്ളതും ഡോർമെൻ്റ് ആയിട്ടുള്ളതും ഉണ്ട്. ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി തടി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ധാരാളം ഐലൻഡുകൾ ജനവാസമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അനുസരിച്ച് സെലക്റ്റീവായിട്ട് വലിയ മരങ്ങൾ മുറിച്ചെടുക്കുകയും
പകരം ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കും എന്നുള്ള ഒരു എഗ്രിമെൻ്റിൽ അവിടുന്ന് ധാരാളം മരം മുറിച്ച് കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് പോലും മരങ്ങൾ, പ്രത്യേകിച്ച് ഫർണിച്ചറുകൾ അവിടെ നിന്ന് കയറ്റി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ജക്കാർത്ത എയർപോർട്ടിലെ കുറച്ച് മലയാളികളെ കാണുകയും അവര് അവിടെ വന്നിട്ടുള്ളത് ജക്കാർത്തയിലെ ഫർണിച്ചർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ട് കൊച്ചിയിലേക്ക് അയക്കാനായിട്ട് വന്നിട്ടുള്ളവരായിരുന്നു. ഇന്തോനേഷ്യയിലെ അവരുടെ ഒരു പ്രധാന തൊഴിൽ കൊത്തുപണി തന്നെയാണ്. അത് മരത്തിലായാലും ശരി, ലാവാ സ്റ്റോണിലായാലും ശരി, വളരെ ഫൈനായിട്ട് കൊത്തുപണികൾ ചെയ്ത് ധാരാളം സാധനങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അങ്ങനെ കൊത്തുപണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ടായി. പ്രതിമകളെ പറ്റി പറയുകയാണെങ്കിൽ കരിങ്കല്ലിൽ കൊത്തിയതിനേക്കാളും വളരെ കൂടുതലായിട്ട് ലാവാ സ്റ്റോണിൽ കൊത്തിയിട്ടുള്ള പ്രതിമകളാണ്. കാരണം ഈ ഇന്തോനേഷ്യ ധാരാളം എർത്ത്ക്വേക്സും വോൾക്കാനോസും ഒക്കെ ഉള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ ലാവ ഉരുകി ഒലിച്ചിട്ട് കല്ലായിട്ടുള്ള സോഫ്റ്റ് കല്ലിൽ കൊത്തിയിട്ടുള്ള ധാരാളം പ്രതിമകൾ ആണ് കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജക്കാർത്ത ബാലി യാത്ര വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. ഒത്തിരി പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ യാത്രയിലെ ഇന്തോനേഷ്യയുടെ പൂർവ്വകാല ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവിത രീതിയും മനസ്സിലാക്കാനായിട്ട് സാധിച്ചതിൽ അധികം സന്തോഷമുണ്ട്. താങ്ക് യു.